ജയന്റെ മരണത്തിൽ എംജിആറിന് പങ്കുണ്ടോ? ജയന്റെ മരണം ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിലെ അക്കാലത്ത് തിളങ്ങി നിന്ന ജയൻ എന്ന ഇതിഹാസ താരത്തിന്റെ മരണം അന്ന് തിയേറ്ററുകളിൽ വലിയ അലമുറയിടുന്ന ആരാധക വൃന്ദത്തെ കാണുവാൻ ഇടവന്നു. മാത്രമല്ല, വലിയൊരു വിഷമം തന്നെ അന്ന് സിനിമാ മേഖലയിൽ ആഞ്ഞടിച്ചു. ഹോട്ടലിൽ ജയനെ അടിക്കാൻ എം ജി ആറിന്റെ ഗുണ്ടകൾ വന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തെക്കുറിച്ചും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എങ്കിലും ഇവിടെ ഒന്ന് പരാമർശിക്കാതെ വിടുക വയ്യ. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 1980 നവംബർ 16 ആ ദിവസം മറക്കുവാൻ മലയാളക്കരയിലുള്ള സിനിമാ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ജയന്റെ ആരാധകർക്ക് സാധിക്കില്ല. ജയൻ ഓർമ്മയായത് അന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 41 വർഷമായി മലയാളികളുടെ ആദ്യത്തെ ആക്ഷൻ ഹീറോയ്ക്ക്, അഥവാ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന് വലിയ വേദനയോടെ വിട നൽകിയിട്ട്. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയുണ്ടായ അപകടത്തിലാണ് ജയൻ അന്തരിച്ചത്. ഹെലികോപ്റ്ററിൽ വെച്ചുള്ള സംഘടന രംഗം ചിത്രീകരിക്കുകയായിരുന്നു അന്ന്. ആ ഒരു സംഭവത്തിനിടയിൽ വെച്ചാണ് അപകടമുണ്ടാകുന്നതും ജയൻ മരിച്ചതും. എന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. ജയന്റെ മരണത്തിന് കാരണം എം ജി ആർ ആണെന്ന് പോലും അക്കാലത്ത് ഒരു പ്രചരണമുണ്ടായിരുന്നു. ഏറെക്കുറെ സംശയിക്കത്തക്ക ഒരു കാര്യം തന്നെയായിരുന്നു അത്. മലയാള സിനിമാ ചരിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ലവ് ഇൻ സിംഗപ്പൂർ. തെന്നിന്ത്യയിൽ അന്ന് സൂപ്പർ താരമായിരുന്ന തമിഴ് നടി ലതയാണ് ആ സിനിമയിൽ ജയന്റെ നായികയായി അഭിനയിച്ചത്. ജയനുമായി ലത അടുപ്പത്തിലാകുന്നതും ഇരുവരുടെയും ബന്ധം പ്രണയത്തിലാകുന്നതും അക്കാലത്താണ്. ഇതിനിടയിൽ വില്ലനെ പോലെയായിരുന്നു എം ജി ആർ. അതിന് കാരണവുമുണ്ട്. എം ജി ആർ ചിത്രം ഉലകം ചുറ്റും വാലിബനിലെ നായികയായിട്ടാണ് ലതയുടെ സിനിമാ പ്രവേശനം നടന്നത്. എം ജി ആറിന് ലതയോട് നല്ല അടുപ്പമുണ്ടായിരുന്നു. എം ജി ആർ ലത എന്ന പേരിലാണ് അക്കാലത്ത് ലത അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പേരിനൊപ്പമുള്ള എം ജി ആർ വിശേഷണം ലത ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അക്കാലത്ത് ലത ജയനുമായി അടുത്തു. ഞാൻ എം ജി ആറിന്റെ ലതയല്ല എന്ന് ലത ജയനോട് പറഞ്ഞു. ജയന് ലതയുമായി അടുപ്പമായി. ഈ അടുപ്പത്തെ എം ജി ആർ എതിർത്തിരുന്നു. ലതയെ വിവാഹം കഴിക്കാമെന്ന് ജയൻ വാക്കുകൊടുത്തിരുന്നു. ലത തന്റെ കരവലയത്തിൽ നിന്ന് വിട്ടുപോകുകയാണെന്ന സത്യം എം ജി ആറിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പാം ഗ്രോവ് ഹോട്ടലിൽ ജയനെ അടിക്കാൻ എം ജി ആറിന്റെ ഗുണ്ടകൾ വന്നു. അയച്ചത് എം ജി ആർ ആണെന്നും അവസാനിപ്പിച്ച് കളയുമെന്നും ഭീഷണിപ്പെടുത്തി. അഭിനയം അവസാനിച്ചാലും ലതയെ കെട്ടുമെന്ന് ജയൻ മറുപടി പറഞ്ഞു. മലയാളത്തിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ അടക്കം അക്കാലത്ത് ജയനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ വെച്ചാണ് ഒടുവിൽ ജയൻ മരിക്കുന്നത്. അതും ഒരു അപകടത്തിൽ. മദ്രാസിനടുത്തുള്ള ഷോളാവാരം എയർ സ്ട്രിപ്പിൽ വെച്ച് കോളിലക്കത്തിന്റെ ക്ലൈംബാക് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കെ ജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരിക്കുന്ന സമയത്ത് എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്നു. അന്ന് ജയന്റെ ശരീരം തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എം ജി ആർ എന്തിന് ഇത്ര ധൃതി കാട്ടി എന്ന ചോദ്യം ഉയർന്നിരുന്നു. ജയന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം വേഗം കഴിച്ച് കേരളത്തിലേക്ക് അയക്കുവാൻ എം ജി ആർ ധൃതി കൂട്ടിയത് എന്തിനാണെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനെയും അതിന്റെ പൈലറ്റിനെയും ഒരു അന്വേഷണവും തേടിയെത്തിയില്ല എന്നുള്ളതും വലിയ ദുരൂഹതയായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതകൾ. ഇപ്പോഴും ഓരോരുത്തരും സംശയിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും സത്യം ദൈവത്തിന് മാത്രം അറിയാം. ഒരു കാര്യം ഉറപ്പിക്കാം, ഭൂരിഭാഗം പേരും പറയുന്നത് ഇത് അപകട മരണം തന്നെയാണെന്നാണ്. അതുകൊണ്ട് കാലക്രമേണ ഇത് അപകട മരണമായി തന്നെ എല്ലാവരും കണക്കാക്കപ്പെടുന്നു, അങ്ങനെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഈ ഒരു വാദത്തോട് എതിർക്കുന്ന ഒരുപാട് വ്യക്തികളുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.